ചിലരുടെ സ്ഥലം നടന്നവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ ശിഷ്യന്മാരെ ഫരിസേയർ നിയമത്തിലും ചേർന്ന് കുറ്റപ്പെടുത്തുകയാണ്. അവരെന്തുകൊണ്ടാണ് പാരമ്പര്യത്തെ നിരാകരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. പാരമ്പര്യത്തിന് അവരൊട്ടും വില കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ ഈശോ ശിഷ്യന്മാരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈശോ അവരോട് സംസാരിക്കുകയാണ്. അതായത് നിങ്ങളും അത്ര നല്ല പുള്ളികളൊന്നും അല്ല. കാരണം എന്താണ്? നിങ്ങളും പാരമ്പര്യത്തിന് വേണ്ടി നിങ്ങൾ ദൈവവചനത്തിൽ നിരാകരിക്കുന്നവരാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊരു കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അതിനെ വളച്ചു കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാതെ അവർക്ക് നൽകാനുള്ളതെല്ലാം ഈ കുർബാനായിട്ട് അല്ലെങ്കിൽ നേർച്ചയായിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദൈവവചനത്തെ വളച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ ഇവരെ നിയമത്തിലെയും ഫരിസേയരെയും വിമർശിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്. അതായത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണോ നമ്മൾ? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പരിസരം നിയമത്തിനെ വിമർശിക്കുന്നത് അവർ വിട്ടുവീഴ്ച ചെയ്തതിൻ്റെ പേരിലാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളൊരു കൽപ്പന അവർക്ക് തോന്നിയ രീതിയിൽ വളച്ചൊടിച്ചു, അവർ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതിന് ഞാൻ വിട്ടുവീഴ്ച വരുത്തുന്നുണ്ടോ? എനിക്ക് ചേർന്ന രീതിയിൽ എളുപ്പത്തിൽ ഇത്തിരി കൂടി ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി കൂടി വളച്ചൊടിച്ചുകൊണ്ട് എളുപ്പത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ഒരേ നിമിഷം അതിൻ്റെ ഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് അറിയിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്